നമ്മുടെ ആയേലെ ആനക്കുട്ടിയും ശാരദയും കൂടെ നമ്മുടെ തലവരപ്പുറം പോയി പോയപ്പോൾ രാവിലെ തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ആന വരിക ശാരടി ആയിലാനക്കുട്ടി. എന്താ ശാരടി സുഖമല്ലേ? പിന്നെന്താ, എന്താ സുഖക്കുറവ്? നല്ല സുഖമല്ലേ? ഇന്നെന്താ ഫസ്റ്റ് പരിപാടി? 23rd അതേപോലെടാ ഒന്നേ ഒന്ന് കൈപൊക്കിക്കേ അത് കാണട്ടെ. ആ നല്ല ഉറക്കാൻ അല്ലേ? തിരുവനന്തപുരത്തിൻ്റെ യുവരാജ പ്രജാപതി ആരത്തി നോക്കടാ, ഉണ്ണി നിന്നെ കാണില്ലടാ കാറ്റൊക്കെ നോക്കിട്ട്. എത്ര ഇത് എപ്പോഴാണ് നിങ്ങൾ ഇപ്പോൾ കയറുന്നത്? ഉണ്ണി സെൽഫി ആണല്ലോ. ഉണ്ണി നാളെ എടുത്താൽ പോരെ, നാളെ എടുത്താൽ പോരെ സെൽഫി. ഇപ്പൊ എടുക്കളോ? എന്റെ സെൽഫി അടക്കം വരും. കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ എപ്പോഴും കൂടെ വഴിയിലുള്ളല്ലേ. അന്നയാ എന്നെ കണ്ടിട്ടില്ലേ? ഒത്തിരി കാലി അടിച്ചായിരുന്നാ നമ്മുടെ കയറ്റി കാലി അടിക്കാറുണ്ടല്ലോ. ചായ മേടിച്ചാ ഒറ്റക്ക് വരാൻ ചാൻസ് ഇല്ല. വായിക്കണേ ദേവരും ആ പാനക്കുട്ടിയുടെ കോലൊക്കെ വരാനുണ്ട്. ചുമ്മാ ഇത് ചടത്തിയല്ലടാ ഉണ്ണി, പൊന്നുണ്ണി ചടത്തിയ കാനക ഇതാണ്ട്ടാ കുന്തക്കോലിന്റെ ഞണ്ട് കാല് എന്ന് പറഞ്ഞ ഇതാണ്. മറ്റേത് ഈ ഭാഗം നമ്മൾ കൂലി ഭാഗം അല്ല. ഇതിപ്പോ എത്രയുണ്ട്? പോലെ 9.5 അടിയാ 10 അടി 10 അടിയോ? അപ്പൊ ആനക്കുട്ടി എന്തൊരു ഒമ്പടിയല്ലേ? കോലം കൂടി കയറി കഴിഞ്ഞ പണി നല്ല ഫിനിഷിങ് ആ കോലിന്റെ സാബിച്ചാന്റെ കോലിന്റെ കത്തിക്ക് വേഷം കൂടുതലായി. അല്ലെങ്കിൽ ഉള്ളിൽ ആനക്കാരനായതുകൊണ്ട് ആ ഒരു ആനക്കാരന് വേണ്ടാനുള്ള ഒരു സകല സാധനങ്ങളും ഉള്ളിൽ തന്നെ ആകുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാബിച്ചാന്റെ കോലിന് കിട്ടിയത് കോല് മാത്രമാണോ? കൊല്ലായി സാവുച്ചന്റെ ചെയ്യാൻ പോടില്ല. എവിടെ സാവുച്ചന്റെ നല്ല പണിത്തിരുന്ന പൊന്നുണ്ണി എന്ത് വില വരുവാടാ അതിന്?
ഗജകുമാരൻ ആയിൽ ഗവരി നന്ദ സമർപ്പണം തിരുവാങ്കൂർ തിരുവാങ്കൂർ രാജകുടുംബം തിരുവനന്തപുരം അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ആനക്കുട്ടിയാണ് ആ ഭാഗത്ത് ഒത്തിരി ഏതാ സംഭവം ഇത് കലക്കും എന്തായാലും അല്ലേ നല്ല ഭംഗിയുണ്ട് അല്ലേ പണി കാണാ രാവിലെ ആനക്കുട്ടിനെ കാണാനൊരു ഭാഗ്യം കൊണ്ടച്ചേട്ട കളിക്കാൻ ശ്രമിക്കാളെ തായക്കത്തിന് വണ്ണം കൂടിയെന്നു അല്ല കമ്പ് കടന്നു മരങ്ങനെ പച്ച മര ഇത് ഇതിന് വേണ്ടി ആനക്കുട്ടിക്ക് വേണ്ടി തന്നെ സപ്പറേറ്റ് ആക്കി അടുത്തുണ്ടാക്കിയതാണ് ഒരുപാട് പൊക്കി വെക്കണ കേട്ടാ തുള്ളി നിലത്ത് പോത്തി താത്തി വെച്ചായി
അങ്ങനെ ആനക്കുട്ടി കടന്നുപോയി നമ്മൾ പോയി.